എല്ലാം അവൻ പഠിച്ചതും എല്ലാം ഫോണിൽ നോക്കി. പക്ഷെ അത് എനിക്ക് അഭിമാനമായിട്ട് പറയാൻ പറ്റില്ല. സ്ക്രീൻ ടൈം ഇല്ലാതെ കരച്ചിലായി, വാശിയായി, ഭയങ്കര ലൗഡ് വോയിസിൽ കാറി, ഭയങ്കര വിഷയമുണ്ടാകുമായിരുന്നു. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കില്ല അവരുടെ അടുത്തും, എല്ലാം ഫോണാണ്, എന്ത് കാര്യത്തിനും ഫോണാണ്. ഐ കോണ്ടാക്ട് തീരെ ഇല്ലായിരുന്നു. ഒരു സെക്കൻഡ് പോലും നമ്മുടെ മുഖത്ത് നോക്കി അവൻ റിപ്ലൈ തരില്ലായിരുന്നു. സോഷ്യലി ഇന്ററാക്ഷൻ കുറഞ്ഞു, അവന് ആക്ഷൻസ് ആയി കൂടുതലും. ഏർലി ഇന്റർവെൻഷൻ മസ്റ്റാണ്. മോന്റെ പേര് അദ്വൈത്. ഇപ്പോൾ 5 വയസ്സായി. 4 വയസ്സൊക്കെ ഉള്ളപ്പം ആണ് ഞാൻ അവനൊരു സ്പീച്ച് ഡിലേ, എനിക്ക് അറിയാമായിരുന്നു അവന് സ്പീച്ച് ഡിലേ ഉണ്ടെന്ന്. കാരണം സംസാരിക്കുന്നില്ല, നമ്മൾ ചോദിക്കുന്നതിന് റെസ്പോൺസ് ഇല്ല അറിയാൻ. പക്ഷെ അതൊരു ഒരു ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് അവനൊരു 4 വയസ്സൊക്കെ 3.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ്. ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് സ്പീച്ച് തെറാപ്പി ഞാൻ ഇത്രയും ഡിലേ ആക്കിയത്. പക്ഷെ അത് ഡിലേ ആക്കിയത് എനിക്ക് തന്നെ ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നി. കാരണം കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അവൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ശരിക്കും 3.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവന് സ്പീച്ച് തെറാപ്പി കൊടുക്കണം എന്ന് എനിക്ക് തോന്നിത്തോണേ. കാരണം അവൻ സോഷ്യലി ഇന്ററാക്ഷൻ കുറഞ്ഞു, അവന് ആക്ഷൻസ് ആയി കൂടുതലും ചെയ്യുന്നത്, പിന്നെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അന്നേരമാണ് എനിക്ക് എന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ തെറാപ്പി സെഷനിൽ, അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ശ്രവണ ഇവിടെ കഞ്ഞിക്കുഴിയിൽ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞത്. ഇവിടെ വന്ന് ചേർന്നു, എനിക്ക് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്രയേറെ ഇമ്പ്രൂവ് ആയി മോൻ, അത്രയേറെ. കാരണം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവന് 2 വേർഡ്, അമ്മ ഹാർഡ്ലി 2 വേർഡ് സംസാരിക്കില്ല എന്നല്ല, സംസാരിക്കും, പക്ഷെ ഒരു സെന്റൻസോ 4 വയസ്സുള്ള കുട്ടികൾ പറയുന്ന പോലെ ഒരു സെന്റൻസോ അവന്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്ത് പറയാനോ അങ്ങനൊന്നും ചെയ്യില്ല. ഐ കോണ്ടാക്ട് തീരെ ഇല്ലായിരുന്നു. ഒരു 1% പോലും, നമ്മൾ 1 സെക്കൻഡ് പോലും നമ്മുടെ മുഖത്ത് നോക്കി അവൻ റിപ്ലൈ തരില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആയി. ഇപ്പം കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ ഇഷ്ടം പോലെ അവൻ സംസാരിക്കും, ഇമാജിൻ ചെയ്ത് ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ അടുത്ത്. അങ്ങനെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയി, പറയാൻ വേറെ വേർഡ്സ് ഒന്നും ഇല്ല, അതുപോലെ ഇമ്പ്രൂവ് ആയാണ്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ എനിക്ക് ഇത്തിരി ഡിലേ ആയി പോയല്ലോ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടപ്പോൾ ഇച്ചിരി ഡിലേ ആയി പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലും ഒത്തിരി ഒത്തിരി അവൻ ഇമ്പ്രൂവ് ആയി. എന്റെ ഒരു ഇതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഞാനൊരു നേഴ്സാണ്, പക്ഷെ ഞാൻ അത്ര കീനായിട്ട് അവനെ വളരുന്ന അതൊന്നും ശ്രദ്ധിച്ചില്ല. അതെന്റെ ഒരു ഫോൾട്ട് തന്നെയാണ്. ഞാൻ അവൻ വളരുന്ന അത് വഴിക്ക് അങ്ങ് വളർന്നോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അതനുസരിച്ച് നടക്കില്ല എന്നാണ്. കാരണം ഇപ്പൊ എനിക്ക് 2-ാമത്തെ കുട്ടിയുണ്ട്, മോളുണ്ട്. അപ്പൊ എനിക്ക് മോള് വളർന്നു വരുമ്പോ അറിയാം അവള് സൗണ്ട് ഉണ്ടാക്കിയതും അവളിപ്പോ ഉണ്ടാക്കുന്ന സൗണ്ടും ഒക്കെ. ഞാൻ ശരിക്കും പറഞ്ഞ മോന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. അത് ശ്രദ്ധിക്കണം. 3-4 മാസം ഒക്കെ ആവുമ്പോ എന്താണ് കുട്ടികൾ എത്ര വേർഡ് പറയും, അവരെങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്, എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിന് കൂടുതൽ നമ്മൾ പേടിച്ചൊന്നുമല്ല, നമ്മൾ ശ്രദ്ധിക്കണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ഡെവലപ്മെന്റിലോട്ട് അവർ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ഇതാണ്. നമ്മൾ അത് കൂടുതലായിട്ടും അത് ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡിലേ വരും. എന്റെ മോന്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. കാരണം അവൻ സംസാരിക്കില്ലായിരുന്നു. അത് 2 വയസ്സുവരെയും 2.5 വയസ്സുവരെയും നമുക്കറിയാം, ഇവൻ കുറച്ച് 1 വേർഡൊക്കെയാ പറയുന്നത്. അല്ല, 2 വയസ്സുകാരം പറയുന്ന പോലെ പറയുന്നില്ല. കോവിഡ് സിറ്റുവേഷൻ ആണ്, പുറത്തോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് വേറെ ആരുമായിട്ടും കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതെ ഒരു സമയം വന്നപ്പോ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച്, കോവിഡ് അല്ലേ, പിള്ളേരുമായിട്ടൊന്നും കളിക്കാൻ ഒരു ഇത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് അത് അങ്ങനെ അങ്ങ് വിട്ടു. സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെ അംഗൻവാടി തുടങ്ങിയപ്പോ തന്നെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടീനെ അവിടെ അന്ന് ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുവന്ന് ചേർത്തു. പക്ഷെ അതുകൊണ്ടും അവന് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല. അന്നേരം അവിടുത്തെ ടീച്ചർ പറഞ്ഞു, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് ഫസ്റ്റ് കൊണ്ടുപോയത്, അവിടെ കൊണ്ടുപോയി ഇന്റർവെൻഷൻ സെന്റർ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കണം. വേറെ ഒന്നും ഇല്ല, അവന് ഡെവലപ്മെന്റൽ ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പ്രിമച്ചർ ആയിരുന്ന കാരണം ഉണ്ടായിരുന്നുള്ളൂ. സ്പീച്ച് തെറാപ്പി കൊടുക്കണം അവര് മസ്റ്റായിട്ടും പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല നമ്മള്, ഡയറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് അന്നേരം അറിയായിരുന്നു, കാരണം ഇച്ചിരി ഡിലേ ആയി പോയി, കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നേരത്തെ സംസാരിച്ച് തുടങ്ങിയനെ പറഞ്ഞു. ഇൻകേസ് നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പ്രൊഫഷണൽ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല തോന്നിയാൽ അന്നേരം തന്നെ നമ്മൾ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ തന്നെ ചെയ്യുമല്ലോ അതുപോലെ എന്തെങ്കിലും കണ്ടുപിടിച്ച് നമ്മൾ കൊടുത്തിരിക്കണം പിള്ളേരെ. എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നി. ഏർലി ഇന്റർവെൻഷൻ മസ്റ്റ് ആണ്, അത് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് മസ്റ്റ് ആണ്. സ്ക്രീൻ ടൈം ഉണ്ടായിരുന്നു എന്നല്ല, ഫുൾ ടൈം സ്ക്രീൻ. അത് ഫോണ്, ഭക്ഷണം കഴിക്കാൻ ഫോൺ വേണം, ഫോൺ യൂസ് ചെയ്യുക, അത് സ്വിച്ച് ഓഫ് ആകുമ്പോഴത്തേക്കും അത് മോൻ തന്നെ പോയി കുട്ടിയിടും, എന്നിട്ട് വീണ്ടും നേരെ വന്ന് ടിവിയിലോട്ടാണ്, പിന്നെ ടിവി. അങ്ങനെ കണ്ടിന്യൂസ് സ്ക്രീൻ ടൈം ആയിരുന്നു ഒരു പ്രശ്നമായിട്ട് വന്നിരുന്നത്. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ആൽഫബറ്റ്സ് എഴുതില്ല, സംസാരിക്കില്ല, അവൻ ഫോണിൽ നോക്കിയാണ് എല്ലാം പഠിക്കുന്നത്. എ ടു സെഡ് കംപ്ലീറ്റ് ആൽഫബറ്റ്സ് ഫുള്ള്, അതിന്റെ സ്മോൾ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, കംപ്ലീറ്റ് നമ്പേഴ്സ്, കളേഴ്സ്, എല്ലാം അവൻ പഠിച്ചതും എല്ലാം ഫോണിൽ നോക്കി. പക്ഷെ അത് എനിക്ക് അഭിമാനമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അത് എന്റെ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടാണ് വന്നത്. അത് കാരണം നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, എല്ലാം ഫോണാണ്, എന്ത് കാര്യത്തിനും ഫോണാണ്. ഡോക്ടേഴ്സ് പറഞ്ഞ് സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാണ് അവൻ ഇംപ്രൂവ്മെന്റ് വന്നു തുടങ്ങിയത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു, അത് ഫോണും അതെ ടിവി അതെ. ആദ്യത്തെ കൊറേ നാള് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരു മാസത്തോളം അവനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്ക്രീൻ ടൈം ഇല്ലാതെ കരച്ചിലായി, വാശിയായി, ഭയങ്കര ലൗഡ് വോയിസിൽ കാറി, ഭയങ്കര വിഷയം ഉണ്ടാകുമായിരുന്നു. അത് നിർത്തിക്കഴിഞ്ഞത് വീട്ടിലുള്ള എല്ലാരും, നമ്മളെ അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മ, എല്ലാരും തന്നെ ഒരുപോലെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, കാരണം ഒരാള് വെച്ച് കൊടുത്ത് അടുത്ത ആള് വെക്കും എന്ന് കാണുമ്പോഴത്തേക്കിനും ഡെഫിനറ്റ് ആയിട്ടും അയാളുടെ അടുത്ത് പോകും, കുറച്ച് കരച്ചിലൊക്കെ കഴിയും, വീണ്ടും അവര് വെച്ചു കൊടുക്കുമ്പോ വീണ്ടും പഴയ പോലെ തന്നെ ആവും, ഒരു യൂസും ഇല്ലാതെ വന്നു. അങ്ങനെ പിന്നെ ഇവിടെ സെവനയിൽ വന്നു കഴിഞ്ഞപ്പോഴും പറഞ്ഞു സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവന് ശരിക്കുള്ള ഒരു ഇംപ്രൂവ്മെന്റ്. ഞാൻ ഈ കുട്ടി ഇങ്ങനെ വായിക്കുമല്ലോ, അല്ലെങ്കിൽ സംസാരിക്കുമല്ലോ എന്നുള്ളത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ എന്നൊക്കെ അത് കണ്ടു തുടങ്ങിയത്. മെയിനായിട്ടും പ്രശ്നം ഐ കോണ്ടാക്റ്റിനായിരുന്നു. ശരിക്കും സ്ക്രീനിൽ നല്ല ഐ കോണ്ടാക്ട് ഉണ്ട്, സ്ക്രീന് നോക്കിക്കൊണ്ടേയിരിക്കും. വേറൊരു പ്രശ്നവും കൂടെ മോന് വന്നത് കണ്ണ് കോങ്കണ്ണ് പോലെ, അത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കണ്ണ് കോങ്കണ്ണ് പോലെ ആയിപ്പോയി. ഒരു കണ്ണിങ്ങോട്ട് തിരിഞ്ഞ് അവൻ നോക്കുമ്പം, ഒരാളെ നോക്കുമ്പോ അങ്ങനെ നോക്കുള്ളൂ. പക്ഷെ അത് സ്ക്രീൻ ടൈം ഓഫ് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞപ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയി. പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, സ്ക്രീൻ ടൈം ഒരു ടൈം വെച്ചിട്ടാണ് അവന്, ഫോൺ കൊടുക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ ഇവനെ കൊണ്ട് പോയി ഇരിക്കുമ്പോ, ഡോക്ടറെ കാണാൻ ഇരിക്കുമ്പോ, ചുറ്റും അവിടെ ഇരിക്കുന്ന പിള്ളേരൊക്കെയും ഫോണിൽ നോക്കുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അവന് വാശി വരുന്നുണ്ട്, അവനെ കൊണ്ട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട് എനിക്ക്. കാരണം പല കാര്യങ്ങളും പറഞ്ഞ് പലതും ചെയ്തിട്ട് വേണം അവനെ കൊണ്ട് അവിടെ ഇരിക്കാനായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്ക്രീൻ ടൈം ഇല്ലാതെ ഒരു കുട്ടിയെ അടക്കി ഇരുത്തുക എന്ന് പറയുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ സക്സസ്. കോംഡിയിൽ ചൂസ് ചെയ്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്റെ മോൻ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കുവോ. അവന് ടോയ്ലറ്റ് ട്രെയിനിങ് അച്ചീവ് ആയിട്ടില്ല, സിറ്റിംഗ് ടോളറൻസ് ഇല്ല, അതൊരു മെയിൻ പ്രോബ്ലം ആണ്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കില്ല അവരോടത്തോ. എല്ലാരോടും ചോദിച്ചപ്പോ അത് റിലേറ്റീവ്സ് എല്ലാരും പറയുന്നത് അത് നോർമലാണ്, പിള്ളേരല്ലേ, നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, പിള്ളേർ ഇങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ കുറേ കുട്ടികളെ വാച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇതല്ല, നമ്മളൊരു 2 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കണം, കുറച്ച് നേരം അവിടെ ഇരുന്നാ മതി എന്ത് ചെയ്താൽ. പക്ഷെ ഇതാ എന്റെ കുട്ടിക്ക് ഇല്ല. ഇല്ലാതെ വന്നപ്പോ എനിക്ക് മനസ്സിലായി, ക്ലാസ്സിൽ ഇരിക്കണം, സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനൊരു ഇത് വന്നാലേ പറ്റും. അന്നേരം അങ്ങനെ ഞാൻ ശ്രവണയിൽ വന്നപ്പോ ആണ് മാഡം, സൂസൻ മാഡം എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ, സ്കൂളിൽ എങ്ങനെയാണോ അവൻ ചെയ്യേണ്ടത്, അതൊരു പ്രീ സ്കൂൾ പോലെ. കോവിഡ് ആയത് കാരണം എനിക്ക് പ്രീ സ്കൂളിലും വിടാൻ പറ്റിയിട്ടില്ല. ഇത് എനിക്കൊരു നല്ല എൻവയോൺമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. 9:30 ആകുമ്പോൾ വരും, അല്ലെങ്കിൽ 10:00 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും പ്രേയർ. ഒരു റുട്ടീൻ എങ്ങനെയാണോ സ്കൂളിലുള്ളത്, പിന്നെ അതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടും, സ്പീച്ച് തെറാപ്പി കിട്ടും, അങ്ങനെ ബിഹേവിയർ തെറാപ്പി, എന്ത് തെറാപ്പി ടി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് ഒരു സെഷൻ ആയിട്ട് അവന് കിട്ടുകയും ചെയ്യും. അപ്പൊ എനിക്ക് അക്കാഡമിക്സിലോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് സ്കൂളില് 10, 20, 30 പിള്ളേരുടെ ഇടയിൽ എന്റെ മോനെ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് ഒരിക്കലും ടീച്ചറോട് പറയാൻ പറ്റില്ല. ശ്രദ്ധിക്കുമായിരിക്കാം, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. സ്കൂൾസിലൊക്കെ തെറാപ്പി ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചപ്പം തെറാപ്പി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ഒക്കെ ആയിരിക്കും.
അത് എന്റെ കുട്ടിക്ക് പോരാന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം മോന് ആദ്യം മുതൽ ബേസ് ലെവൽ മുതലുള്ള എഡ്യൂക്കേഷൻ കിട്ടിയേ പറ്റത്തുള്ളൂ. അത് നോക്കിയപ്പോ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ആദ്യം ഞാൻ വിചാരിച്ചത് എല്ലാരെയും പോലെ തന്നെ കുറച്ച് ഒരാഴ്ച പോയി നോക്കാം, എനിക്കറിയില്ല എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷെ ഒരാഴ്ച പോയി നോക്കിയപ്പോ എനിക്ക് മാത്രം ഇമ്പ്രൂവ് ആയി. ആ ഒരാഴ്ച കൊണ്ട് ഒത്തിരി വ്യത്യാസങ്ങൾ അവന് കാണാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ ഐ കോണ്ടാക്ട് ഒരു 30 സെക്കൻഡ് ഒക്കെ എന്റെ കണ്ണില് നോക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഓ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആളത് ഇമ്പ്രൂവ് ആവും എനിക്ക് മനസ്സിലായപ്പോ. നല്ലൊരു സെഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സമയം വെച്ചിട്ട് ഇരിക്കാൻ, സിറ്റിംഗ് ഇൻടോളറൻസ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ടോളറൻസ്. ഇപ്പൊ ഒരു 45 മിനിറ്റ് 1 അവർ ഒക്കെ ഇരുന്ന് അവന്റെ ഹോംവർക്ക്, ഇപ്പൊ സ്കൂളിൽ പോകുന്നുണ്ട് മോൻ, സ്കൂളിൽ പോകുന്നുണ്ട്, അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു, എല്ലാരായിട്ടും സംസാരിക്കുന്നു, അതെല്ലാം പറ്റുമെന്ന് അത്രയും ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോ. അത് ഈ ഒരു കോംഡീൽ, ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇതിലാണ്. അല്ലാതെ നോർമലി നമ്മളൊരു സ്പീച്ച് തെറാപ്പി കൊണ്ട് ഓക്കെ, സ്പീച്ച് തെറാപ്പി ആണെങ്കിൽ സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ എന്റെ മോന് സ്പീച്ച് മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യേണ്ടിയുണ്ടായിരുന്നു, സ്പീച്ച്, ഇതുപോലെ സിറ്റിംഗ് ടോളറൻസ്, ഐ കോണ്ടാക്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവൻ. അത് എന്നെ, ഞാൻ ശ്രമിച്ചില്ല എന്നല്ല, ഞാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോഴാണ് ഞാൻ അതിന് ഒരാളെ ഏൽപ്പിക്കണം, എനിക്ക് അവനെ ഒരാളെ ഏൽപ്പിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ്. അതിൽ എനിക്കൊരു റിഗ്രറ്റും ഇതുവരെ തോന്നിയിട്ടില്ല, മറിച്ച് ഞാൻ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. താങ്ക്സ് ആണ്. അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞ് തരാൻ പറ്റില്ല. കാരണം അതുപോലൊരു സിറ്റുവേഷനിലാണ് ഞാൻ, എനിക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടായിരുന്നു, ഇനി എനിക്ക് പേടിയുണ്ട്. കാരണം ഇത് ഇവൻ തിരിച്ച് ഇതിലോട്ട് പോകുന്നു. പക്ഷെ എന്റെ മാക്സിമം എഫേർട്ട്, നമ്മൾ അതായത് ഒരു സ്ഥലത്ത് കൊണ്ടും ചേർത്തിട്ട് നമ്മൾ നോക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളും അതിനൂടെ തന്നെ അവർ ശ്രവണയിൽ നിന്ന് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ നമ്മൾ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും തന്നെ നോക്കി, എന്നാലേ ഉള്ളൂ നമുക്ക് ഇതുപോലത്തെ ഒരു സക്സസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതെന്താണേലും കിട്ടി, എനിക്ക് ഒത്തിരി ഹാപ്പിയാണ്. താങ്ക്സ് ഉണ്ട്, ഒത്തിരി താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. കാരണം ഇവനെ ഇവിടെ മോനെ ഇവിടെ ഉള്ള എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടാണ്. വീട്ടിൽ വന്നിരുന്നാലും എല്ലാവരുടെയും പേരും ഒക്കെ പറഞ്ഞ് ഒരു കളി, അതൊക്കെ വേറൊരു രീതിയിലുള്ള കളികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അത്ര ഹാപ്പിയായിരുന്നു.